ഈ കിട്ടിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോയാൽ നമുക്ക് പിന്നെ കുറേ ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പിന്നെ കഴിയില്ല. ആഗ്രഹങ്ങൾ ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ഇരിക്കേണ്ടി വരും. നമ്മളെ കാര്യം തന്നെ നമുക്ക് മറ്റാരെങ്കിലും ചെയ്തു തന്നാലേ നടക്കുകയുള്ളൂ എന്നുള്ളൊരവസ്ഥ ഉണ്ട്. അപ്പോൾ നിസ്സഹസം പറഞ്ഞൊരു പ്രാർത്ഥന നമ്മളെല്ലാം പ്രാർത്ഥിക്കണതാണ്, എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക വ ഫുജഅത്തി നഖ്മതിക വ ജമീഇ സഖതിക. അള്ളാഹുവെ, നിൻ്റെ അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിൽ നിന്നും നീ നൽകിയ സൗഖ്യം, അതായത് ആരോഗ്യം, തെറ്റിപ്പോകുന്നതിൽ നിന്നും നിൻ്റെ പെട്ടെന്നുള്ള പ്രതികാര നടപടി, അതായത് ശിക്ഷയിൽ നിന്നും നിൻ്റെ എല്ലാവിധ കോപത്തിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. ഈ പ്രാർത്ഥനയുടെ ഗൗരവം എനിക്ക് നന്നായി ബോധ്യപ്പെട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ട ചില സഹോദരങ്ങളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവിന് സുഖമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ എന്ന്. ഞാൻ സാധാരണ പറഞ്ഞതുപോലെ പറഞ്ഞു, നിങ്ങൾ ഞായറാഴ്ച ബിസ്മില്ലി വന്ന് പേര് രജിസ്റ്റർ ചെയ്തോളി, അവിടെ ഡോക്ടർ ഉണ്ടാവും, ചെയ്യാൻ പറ്റുന്നതൊക്കെ അവിടെ ചെയ്തു തരും, എന്താ പറ്റുക അപ്പോൾ പറയാം. ആ സഹോദരി എടുത്തേക്ക് പറഞ്ഞു, എനിക്കവിടെ വന്ന് ബിസ്മില്ലി വന്ന് പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല, ഭർത്താവിനെ കൊണ്ടുവരാനും കഴിയില്ല, എൻ്റെ ഭർത്താവ് കിടപ്പിലാണ്, ഭർത്താവിനെ തനിച്ചാക്കിയിട്ട് അവിടെ വന്ന് പേര് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പിന്നെ ഒന്ന് പറയാലല്ലോ, അപ്പോൾ പറഞ്ഞു തന്നാൽ ഒരു വഴി ഉണ്ടാക്കാം. തൊട്ടടുത്ത് അവരെ വീടിൻ്റെ അടുത്തുള്ള നമ്മളെ പ്രവർത്തക ഒരു സഹോദരനെ വിളിച്ച് പറഞ്ഞു, അടിയന്തരമായിട്ടൊന്ന് ആ വീട്ടിൽ പോകണം, എന്തെങ്കിലും കുറച്ച് പൈസ കയ്യിൽ വെച്ചോളൂ, ഞായറാഴ്ച വേണം തരാം, അത്യാവശ്യമാണെങ്കിൽ ഇത്ര കൊടുക്കണം എന്ന് പറഞ്ഞ് സംഖ്യയൊക്കെ പറഞ്ഞു കൊടുത്തു. ആ സഹോദരിയോടെ പോയി കയ്യിൽ വെച്ചത് മുഴുവനും കൊടുത്തു പോന്നു. എന്നിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ നിർബന്ധമായിട്ട് ഇന്ന് പോകണം അല്ലെങ്കിൽ നാളെ പോകണം. ഇന്നും നാളെ എനിക്ക് പറ്റാത്തൊരവസ്ഥ ഉണ്ടെന്ന് പറഞ്ഞല്ല, കഴിഞ്ഞ പരമാവധി പെട്ടെന്ന് തന്നെ പോകണം. ഏതായാലും അടുത്ത ദിവസം അവിടെ പോയി കണ്ടപ്പോൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ഓരോന്ന് ഓരോന്നായി അള്ളാഹു തിരിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുന്ന വേദനകളും പ്രയാസങ്ങളും ആ വീട്ടിൽ കുറച്ച് നേരം മനസ്സിലായി. ഒരുപാട് വർഷം വിദേശത്ത് ജോലി ചെയ്ത് ഉയർന്ന ജോലി, നല്ല വിദ്യാഭ്യാസമുള്ള ബിരുദാനന്തര ബിരുദമുള്ള വിദേശത്ത് ഉയർന്ന ജോലി ചെയ്താണ് അദ്ദേഹം. ഇപ്പോൾ പലതരം രോഗം വന്ന് ഗൾഫിൽ നിന്ന് തിരിച്ചു പോന്നു, വീട്ടിൽ കിടപ്പായി, സ്വന്തം എണീറ്റിരിക്കാൻ വയ്യ, ഇപ്പോൾ കാലിലൊരു വിരലും മുറിച്ചു. ആയ കാലത്ത് ഉണ്ടാക്കിയ നല്ല വീട്, നന്നായി പരിചരിക്കുന്ന സാലിയാത്തായ ഒരു ഭാര്യ, അതാണ് മൂപ്പരേഖ സമ്പാദ്യം. ഭാര്യക്കാണ് എപ്പോഴും ജോലി സാധ്യതയുള്ള നല്ല ബിരുദാനന്തര ബിരുദമുള്ള ഒരു ഭാര്യ. അതിന് പറ്റിയ സർട്ടിഫിക്കറ്റുകൾ എമ്പാട് അവരെടുത്തുണ്ട്. പക്ഷേ ഭർത്താവിന് ഒറ്റക്കിട്ട് ജോലിക്ക് പോകാൻ വയ്യ, മക്കളില്ല, ഇപ്പോൾ ചികിത്സക്കും മുമ്പോട്ടുള്ള ജീവിതത്തിനും നല്ല പ്രയാസം. ഇത് മനസ്സിലായി. ഓലക്കൂരകളിലും ഈ ഓലക്കൂരകളിലും 4 സെൻറ്റ് കോളനികളിലും മാത്രമല്ല പട്ടിണിയുള്ളത്, നല്ല കോൺക്രീറ്റ് കെട്ടിടത്തിൻ്റെ ഉള്ളിലും പട്ടിണിയും കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളുണ്ട് എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരവസ്ഥ അവിടെ നിന്ന് വന്നു. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോലുള്ള അവസ്ഥയാണിത്. നല്ല നമ്മളിപ്പോൾ ഓലക്കൂരകളിലും തീരദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും പട്ടിണി കിടക്കുന്നുണ്ടെന്നൊക്കെ നമ്മളൊക്കെ ഇവിടുന്ന് പറയില്ലേ. പക്ഷേ പ്രധാനപ്പെട്ട ടൗണുകളിൽ നല്ല ചുറ്റുമതിലുകളും ഗേറ്റും ഉള്ള വീടിൻ്റെ ഉള്ളിൽ ഒരുപാട് കാലം വിദേശത്ത് ജോലി ചെയ്ത് സന്തോഷമായി ജീവിക്കേണ്ടി വന്ന രോഗം കാരണം പിന്നീടുള്ള സമ്പാദ്യം മുഴുവനും പോയി, മറ്റുള്ളവരുടെ മുന്നിൽ ധൈന്യത പറയാൻ പറ്റാത്ത രീതി ഉള്ളു കൊടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ ചുറ്റുപാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമ്മളൊക്കെ ബന്ധങ്ങളിൽ, നമ്മളൊക്കെ നടക്കുന്ന നാടുകളിൽ ഒക്കെ നല്ല തുണി ഷർട്ടൊക്കെ മാറ്റി നല്ല ആയകാലത്തിൻ്റെയൊക്കെ നല്ലൊരു വീടുണ്ടെങ്കിൽ ആ നല്ല വീടിനുള്ളിലും നന്നായിട്ട് കുടുങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടാണ്, വളരെ നല്ലതാണ്. മറ്റൊരുപം കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, നിങ്ങളെ കിറ്റ് വിതരണമൊക്കെ കഴിഞ്ഞോ എന്ന്. ഞാൻ പറഞ്ഞു, സംഗതിയൊക്കെ കഴിഞ്ഞു, അത്യാവശ്യം ഇനിയും കൊടുക്കുക, എന്നാൽ ശരി ഒരു കിറ്റ് കൊടുക്കണം ഒരു സ്ഥലം. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ കാർസാഹിനെ വിളിച്ച് പറഞ്ഞു, കാർസാഹിബ് ആ കിറ്റ് കൊടുത്തയച്ചു. പിറ്റേ ദിവസം പള്ളിയിൽ ഇരിക്കുമ്പോൾ എന്നോട് ആ ആദ്യം പറഞ്ഞ കാക്ക പറഞ്ഞു, ആ കിറ്റ് അവർക്ക് വലിയ ഉപകാരമായിട്ടോ, ഈ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരൊന്ന് കാണിച്ചു തരാമെന്ന്. അവർക്ക് ആരും കിറ്റ് കൊടുക്കില്ല,
ആരോടും ഒന്നും ചോദിക്കൂല. ഒരുപാട് വർഷം ഗൾഫിലായിരുന്നു, നല്ലൊരു വീടുണ്ടെന്ന് മാത്രം. രോഗമായി പുറത്തിറങ്ങാറില്ല. ഭാര്യ വീട്ടുകാർ കൊടുക്കുന്നത് കൊണ്ട് പട്ടിണി ഇല്ലാതെ കടന്നു പോകുന്നു. അരപ്പട്ടിണി ഏറ്റാ പോണേ. നിങ്ങൾ വരി, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാണ്. ഞാൻ ആ വീട്ടിൽ പോയി. പറഞ്ഞ പോലെ തന്നെ ആയകാലത്ത് ഉണ്ടാക്കിയ നല്ല ഒരു വീടുണ്ട്. നല്ല സംസാരപ്രിയനായ ഒരു മനുഷ്യൻ, 10-ാം ക്ലാസ്സിനകത്തായ 2 കുട്ടികൾ, നല്ല ആരോഗ്യമുണ്ട്. പക്ഷെ പുറത്തിറങ്ങി അധ്വാനിക്കാൻ പറ്റാത്തൊരു രോഗം അള്ളാഹു തആല മൂപ്പർക്ക് കൊടുത്തു. പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം അള്ളാഹു തആല അയാളെ എടുത്തു മാറ്റിയിട്ടുണ്ട്. അയാൾ വിദേശത്ത് ജോലി ചെയ്ത സമയത്ത് അയാൾ സമൂഹത്തിന് ചെയ്തു കൊടുത്ത ഒരുപാട് നന്മകളെ, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്തതുകൊണ്ട് അവിടെ വരുന്ന ചില ഈ ആളുകൾ കൊടുക്കുന്നത് രക്ഷപ്പെടുത്താൻ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ മുഖാന്തരം ഇവിടുന്ന് പോയ ആളുകൾക്ക് മൂപ്പർ ചെയ്തു കൊടുത്ത ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്ന് മൂപ്പർക്ക് തൊഴിൽ ചെയ്യാൻ പോയത് വീട്ടിനുള്ളിൽ. അന്നത്തെ പ്രതാപൊക്കെ ആളുകൾ മനസ്സിലാക്കിയിട്ട് ആ വീട്ടിനുള്ളിൽ പട്ടിണിയാണ്. അത് അയാളുടെ അടുത്ത ഒരു സുഹൃത്ത് പള്ളിയിൽ വെച്ച് കണ്ടപ്പോഴാണ് നമ്മോട് പറഞ്ഞത്. മറ്റൊരു സഹോദരൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞ ആഴ്ച റഫീഖോട് സംസാരിച്ചിരുന്നു. 3 പതിറ്റാണ്ട് കാലം, അല്ലെങ്കിൽ 3 പതിറ്റാണ്ടിലപ്പുറം വിദേശത്ത് ജോലി, അത് ചെറുപ്രായത്തിൽ വിദേശത്ത് പോയി ജോലി ചെയ്ത് നാട്ടുകാർക്കും കുടുംബക്കാർക്കും ഒരുപാട് നന്മകൾ ചെയ്ത ഒരുപാട് നല്ല അനുഭവങ്ങളുള്ള ഒരു മനുഷ്യൻ. അതും ഇവിടുന്ന് ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്ത്. 2 ദിവസം മുമ്പ് അവരെ വീട്ടിൽ പോയി ചെന്ന് നോക്കിയപ്പോഴത്തേ പറഞ്ഞ പോലെ നല്ല ചുറ്റുമതിലുകൾ, ഗേറ്റ്, അത്യാവശ്യം നല്ല വീട്. ഈ രോഗം തുടങ്ങി വിദേശത്ത് നിന്ന് തിരിച്ചു പോന്നു, കിഡ്നി മാറ്റി വെച്ചു, സർവസമ്പാദ്യങ്ങളും കഴിഞ്ഞു. സമ്പാദ്യം കഴിഞ്ഞ് ഇപ്പോൾ പ്രതിസന്ധി പലതുണ്ടെങ്കിലും കഴിഞ്ഞ കാല നന്മകളിൽ സമാധാനം കൊള്ളൊരു മനുഷ്യൻ. എനിക്ക് ആ മനുഷ്യനെ കണ്ടപ്പോൾ അതാ തോന്നി, 10-35 കൊല്ലത്തോളം വിദേശത്ത് ജോലി ചെയ്ത സമയത്ത് ഉണ്ടാക്കിയെടുത്ത നാട്ടിനും കുടുംബത്തിനും സമൂഹത്തിനും ഒരുപാട് നന്മകൾ ചെയ്തൊരു മനുഷ്യൻ. ഒരുപാട് നന്മകൾ. എന്താണ് നിങ്ങളെ പ്രവർത്തനം ചോദിച്ചാൽ നമ്മളെ പ്രവർത്തനമൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ആയ കാലത്ത് ഉണ്ടായിരുന്ന പല കാര്യങ്ങളും മൂപ്പര് പറയണം. ഇന്നെൻ്റെ അവസ്ഥ എങ്ങനെയാണ്? എൻ്റെ സർവ്വസമ്പാദ്യങ്ങളും നീങ്ങി. ഇന്നിപ്പോൾ ബുദ്ധിമുട്ടാണ്. കുറച്ച് പൈസ എടുത്ത് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടി വന്ന്, ഇവൻ പ്ലസ് ടു പാസ്സായി, ഇനി എന്താ പണിയെന്ന് ചോദിച്ചപ്പോൾ ഇവൻ എന്താ പഠിക്കേണ്ട ചോദിച്ചപ്പോൾ ഇനിയൊരു ചെരുപ്പ് കമ്പനിയിൽ പോയി ചെരുപ്പ് ഉണ്ടാക്കാൻ പോയിക്കോട്ടെ, ജീവിച്ചു പോകണ്ടേ. വലിയ കുട്ടികളൊക്കെ കെട്ടിച്ചു, ഇനി ആ ചെരുപ്പ് കമ്പനിയിൽ പോയി ചെരുപ്പിൻ്റെ പണിയെടുത്തോട്ടെ. ഞാനെങ്ങനെയെങ്കിലും കുറച്ച് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വാപ്പാനൊന്ന് ഒറ്റക്ക് കിട്ടാൻ നോക്കി കൂടുതലുള്ള ആളോട് ഒന്ന് ആ കുട്ടീനെ കൊണ്ടാ അങ്ങനെ കാണിച്ചു കുട്ടിക്ക് പുറത്ത് കൊണ്ടതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞു, കുറച്ച് പൈസ ഉണ്ട് കയ്യിൽ, ഇത് തന്നാൽ നിങ്ങൾക്ക് വിഷമാവോ, മരുന്നൊക്കെ ഉപയോഗിക്കാം, മാസത്തിൽ 13,000 രൂപ വരുന്നുണ്ട്. ഇപ്പം അതാണ് അവസ്ഥ. അതായത് 35 വർഷത്തിലധികം വിദേശത്ത് ജോലി ചെയ്ത് 2 തട്ടുള്ള വീട്ടിൻ്റെ ഉള്ളിൽ, റഫീഖ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ എല്ലാ സംവിധാനമുള്ള വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ കൊണ്ടുപോയി ചുറ്റിപ്പിടിച്ചൊരു പൈസ വാങ്ങുമ്പോൾ ഞാൻ ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് നോക്കി, എന്താണ് മനുഷ്യൻ്റെ അവസ്ഥ. ഞാൻ ഇതുവരെ പറഞ്ഞ സംഗതികൾ, അത്യാവശ്യം നല്ല സാമ്പത്തിക സൗകര്യത്തിൽ ജീവിച്ച ആളുകൾക്ക് അവരെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോയപ്പോഴുള്ള കാര്യമാണ്. എന്നാൽ ഏത് സാധാരണക്കാരനുള്ള അനുഗ്രഹം അത് നീങ്ങിപ്പോയ പ്രയാസം തന്നെയാണ്. അതിപ്പോൾ സമ്പത്തുള്ളവൻ്റെ നീങ്ങിപ്പോയ അനുഗ്രഹം നീങ്ങിപ്പോയ, നമ്മളെ പോണ സാധാരണക്കാരായ ആളുകൾക്കാണെങ്കിലും അനുഗ്രഹം നീങ്ങിപ്പോയത് വലിയ പ്രയാസം, ദുഃഖം ഉണ്ടാക്കും. 10 ദിവസത്തോളമായി ഇപ്പം നമ്മൾ ഇവിടെ നമ്മളെ കുട്ടികൾക്ക്, നമ്മളെ ഓർഫൻ കെയറിലെ കുട്ടികൾക്ക് ബുക്കും ബാഗും അവരുടെ അമ്മമാർക്ക് പെരുന്നാൾ വസ്ത്രത്തിനും ഒക്കെ കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കുള്ള ബുക്ക് ബാഗ്, അത്യാവശ്യക്കാർ പെരുന്നാളിന് തുണി ഷർട്ട്, അതോടൊപ്പം അത് ഇവിടെയൊക്കെ എത്തു കൊടുത്തു കൊടുക്കേണ്ട ഇടയിൽ ഒരു നല്ല സഹോദരൻ തന്ന 1000 മാക്സിമം 1000 തട്ടുമുട്ടുണ്ട്. അല്ലെങ്കിൽ അതും കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഒരാളുകൾക്ക് കൂട്ടത്തിൽ നമ്മൾ മാസാന്ത്യ പെൻഷൻ കൊടുക്കണ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, മാനസിക രോഗികൾ തുടങ്ങിയ അവരുടെ മക്കൾക്കും ബുക്കും ബാഗും, അതുപോണം പുതുവസ്ത്രത്തിന് എത്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ കൊടുക്കേണ്ട ഇടയിൽ ഒരു ക്യാൻസർ രോഗീൻ്റെ കുട്ടിക്ക് ബുക്കും ബാഗും കൊടുത്തു, അവർക്ക് തുണിക്കടയ്ക്ക് എഴുത്തും കൊടുത്തു, നിങ്ങൾ പാൻറ്റും ഷർട്ടൊക്കെ വാങ്ങിക്കോളി, ഉടുപ്പൊക്കെ വാങ്ങിക്കൊള്ളിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യൻ്റെ അടുത്തേക്ക്
ഒരു മാക്സിമം ഒരു തട്ടം കൊടുത്തു. ആ മാക്സി വാങ്ങാതെ ആ പെണ്ണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാക്ക്, എനിക്ക് മാക്സി വേണ്ട, പകരം എൻ്റെ ഭർത്താവിനൊരു വെള്ളത്തുണി തന്നാൽ മതി, എനിക്ക് മാക്സി വേണ്ട, അതിന് പകരം എൻ്റെ ഭർത്താവിനൊരു വെള്ളത്തുണി തരുമോ? ആ ചോദിച്ച ഒരു വെള്ളത്തുണി തരുമോ എന്ന് ചോദിച്ചിട്ട് പൊട്ടിയാണ് കരയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ദാദാ കുട്ടിയൊക്കെ എടുക്കുന്നുണ്ട്, ഇങ്ങക്ക് കൊടുക്കാം, വേണമെങ്കിൽ ഭർത്താവിനും കൊടുക്കാം. പക്ഷെ മാക്സി പഴയതാണെങ്കിൽ ഇടാ, എൻ്റെ ഭർത്താവിനൊരു പുതിയ തുണിയില്ല, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മാക്സിക്ക് പകരം തന്നാൽ മതി ഒരു തുണി, അത് നിങ്ങൾ തരുവാന്നാ ചോദിച്ചിട്ടാണ് പൊട്ടിക്കരയാണ്. ആ പൊട്ടിക്കരച്ചതിൻ്റെ മുന്നിൽ രണ്ട് മക്കൾ പൊട്ടിക്കരയാണ്. അത് കണ്ട് അടുത്തിരുന്ന ആളുകൾക്ക് സങ്കടം വരികയാണ്. സഹോദരന്മാരെയും എൻ്റെ ഭർത്താവിന് നല്ലൊരു തുണിയില്ല. ഇത് ബീഹാറിലും ഇത് ഒറീസയിലും ഇത് ആസാമിലും എല്ലാ സഹോദരന്മാരും, ഇതുള്ളത് കൊണ്ടോട്ടിൻ്റെ 10 കിലോമീറ്റർ അപ്പുറത്താണ്. ഇത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ ഭർത്താവിന് ഒരു തുണി എടുക്കാൻ നിവൃത്തിയില്ലാണ്ട് മാക്സി ഞാൻ പഴയതിട്ടോളം എൻ്റെ ഭർത്താവിന് മാറ്റിയെടുക്കാൻ ഒരു വെള്ളത്തുണി പുതിയത് തരുമോ എന്ന് ചോദിക്കണം മലപ്പുറം ജില്ലയിലാണ്. മറ്റൊരു കിഡ്നി രോഗിയായ സഹോദരന് എൻ്റെ ഭാര്യ അവരും പറഞ്ഞത് തന്നെയാണ്, അത് ഇവിടുന്ന് ഒരു 15-28 കിലോമീറ്റർ അപ്പുറത്ത് ഒക്കത്തുള്ള കുട്ടിക്കും വീട്ടിലുള്ള കുട്ടിക്കും എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, തത്ത് ഒരു മാക്സിൻ തട്ടുണ്ട്, ഒരാൾ തന്നതാണ്, ഇത് നല്ല പുതിയ സാധനമാണ്, ഇതൊന്നിച്ചെടുത്തതാണ്, നമ്മൾ അയർണുണ്ട്, നിങ്ങൾ കൊണ്ടുപോയിക്കോളി. ആ സഹോദരൻ പറഞ്ഞു, എൻ്റെ ഭർത്താവിന് പുറത്തേക്ക് പോകുമ്പോൾ മാറ്റിയെടുക്കാൻ ഒരു തുണിയില്ല, പെരുന്നാളിലെങ്കിലും പോകുമ്പോൾ തുണി എടുക്കാമല്ലെങ്കിൽ ഒരു വെള്ളത്തുണി തന്നാൽ ഈ മാക്സി പകരം അവിടെ വെച്ചോളിയാണ്, ഈ മാക്സി നിങ്ങളുടെ വെച്ചോളി, രണ്ടെണ്ണം എനിക്ക് വേണ്ട, ഞാൻ പഴയതെടുത്തോളാം. എന്നാലും എൻ്റെ ഭർത്താവിനൊരു മൂപ്പർക്ക് പള്ളിക്കൊക്കെ പോകുമ്പോൾ എടുക്കാനൊരു വെള്ളത്തുണി ഇല്ലേറ്റാണ് ചോദിക്കുന്നത്, അവരും കരയാണ്, എനിക്ക് പഴയതായാലും മതിയല്ലോ. മറ്റ് ചെറുപ്പക്കാരനായ ഒരു ക്യാൻസർ രോഗിൻ്റെ ഉമ്മയും ആ ക്യാൻസർ രോഗിൻ്റെ ഭാര്യയും 10 വയസ്സിൻ്റെ 2 കുട്ടികളും വന്നു. അവർക്ക് നമ്മൾ കൊടുത്തു, കുട്ടികൾക്ക് ബാഗും ബുക്കും തുണി സമയത്തിൻ്റെ എഴുത്തും കൊടുത്തു, രണ്ടാൾക്കൊരു മാക്സിൻ തട്ടം കൊടുത്തു. ആ അമ്മ പറഞ്ഞത്, എൻ്റെ മോൻ്റെ ഉപ്പ അവന് 3-ാമത്തെ വയസ്സിൽ പോയതാണ്, പല പണിക്കും ഞാൻ പോയി, ഞാനവനെ വലുതാക്കി, അവൻ ഞങ്ങളെ നല്ലവണ്ണം നോക്കി, പെണ്ണ് കെട്ടിച്ച് 2 കുട്ടികളുമായി, ഇനി പഴയ പോലെ അധ്വാനിച്ച് അവനെ നോക്കാനിക്കാവില്ല, ഈ കിട്ടുന്നതൊക്കെ വലിയ ഉപകാരമാണ്, എൻ്റെ മാക്സിക്ക് പകരം എൻ്റെ മോനൊരു വെള്ളത്തുണി തരുമോ? ഒറ്റ വാക്കിൽ ആ സഹോദരി എല്ലാം പറഞ്ഞു തീർത്തു. എൻ്റെ ഓൻ്റെ ഉപ്പ ഓന് 3-ാം വയസ്സിൽ പോയതാണ്, അന്ന് മുതൽ ഞാൻ അധ്വാനിച്ചു ഓനെ വലുതാക്കി, ഓന്നിന് അത്ര പോന്നപ്പോൾ ഞാൻ പെണ്ണിട്ടിച്ച്, ഓനിനി ഓൻ്റെ കുട്ടികളൊക്കെ നല്ല കൂടെ നോക്കി, ഇപ്പോൾ ഓന് ഈ അസുഖം വന്നു, ഇപ്പോൾ നിങ്ങൾ തരുന്നൊക്കെ ഒരു വലിയ കിട്ടലാണ്, ഇനി പഴയ പോലെ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് എനിക്ക് ഓനെ പോറ്റാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്ക് ഈ മാക്സ് വേണ്ട, ഓന് മാറ്റിയെടുക്കാൻ ഒരു തുണി തരുമോ എന്നാണ് ആ താത്ത ആ അമ്മ തൊണ്ടടറിയേണ്ടി പറയുന്നത്. ആ സമയത്ത് ആ താത്തൻ്റെ മരുമകളും 2 കുട്ടികളും ഇങ്ങനെ കണ്ടു നോക്കിയിരിക്കുകയാണ്. ഇത് ഇവിടുന്ന് ഒരു 18 കിലോമീറ്റർ അപ്പുറത്താണ്. ആ 2 കുട്ടികളും മുഖം വാടിപ്പോയി, ബുക്ക് കൊടുത്തു, ബാഗ് കൊടുത്തു, തുണിസാപ്പാൻ എഴുത്ത് കൊടുത്തു, ഒക്കെ കണ്ട് വളരെ സന്തോഷത്തിൽ കണ്ട് ആ കുട്ടികളുടെ മുഖം പെട്ടെന്നാണ് മാറുകയാണ്. ഈ വല്യമ്മൻ്റെ കരച്ചിലും ഉമ്മൻ്റെ ഇടർച്ചയും കാണുമ്പോൾ 2 ചെറിയ മക്കൾ ഇപ്പോൾ 2 ആളും മുഖത്തേക്ക് നോക്കുന്ന രംഗം സഹോദരന്മാർ നമ്മളെ പരിസരങ്ങളിലാണ്. ഒരു കാലത്ത് നന്നായി അധ്വാനിച്ച് കുടുംബം പുലർത്തിയിരുന്ന കൈകളിൽ നിന്ന് ഡയാലിസിനുള്ള ഫിസ്റ്റുലയാണ്. ചിലരുടെ ശരീരത്തിൽ കീമോ റേഡിയേഷനും ചെയ്ത് ഇനിയൊരു 10 രൂപ ആ കൈകൊണ്ട് അധ്വാനിച്ച് കൊണ്ടുവരാൻ പറ്റാത്ത രീതി തളർന്നു പോയ കിടപ്പിലായ ആളുകളാണ്. അധ്വാനിക്കാൻ നല്ല കൈയുണ്ടായിട്ട് ആ കൈ അധ്വാനിച്ചു കൊണ്ടിരുന്ന കൈയിൻ്റെ ഉള്ളിൽ നിന്ന് പിസ്റ്റൽ വെച്ച് 1.5 ദിവസങ്ങൾ ഡയാലിസിന് പോയി. ആ കൈ പൊന്തിട്ട് 10 രൂപ ആ അധ്വാനിച്ച മക്കൾക്ക് കൊടുക്കാൻ സാധിക്കണില്ല. നല്ല ആരോഗ്യമുള്ള കൈകളിൽ നിന്ന് കീമോവും
ലേഡീസിനൊക്കെ കഴിഞ്ഞ് തളർന്ന ശരീരം വീട്ടിൽ കിടക്കുമ്പോൾ അവർ വീട്ടിലില്ല മക്കളെ. പക്ഷെ നമ്മളൊക്കെ നല്ല അത്തറും പറ്റി കുട്ടികളെയും പിടിച്ച് തുണിസമാൻ്റെ നല്ല പുതിയ വസ്ത്രം ധരിച്ച് പോകുമ്പോൾ എൻ്റെ മാപ്പിളക്ക് കൊടുക്കാനൊരു തുണിയില്ല, പകരം മാക്സി തന്നിട്ടെങ്കിലും തുണി തന്നാളി എന്ന് പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ നമ്മളെ മുന്നിലാണെങ്കിൽ സഹോദരന്മാർ നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്.